എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വർഷത്തെ പ്ലസ് വൺ ഹയർ സെക്കൻഡറി സെക്കൻഡ് അലോട്ട്മെന്റ് റിസൾട്ട് പ്രസിദ്ധീകരിച്ചു അതുപോലെ തന്നെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സെക്കൻഡ് അലോട്ട്മെൻറ്റ് റിസൾട്ടും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് സ്പോർട്സ് കോട്ടയുടെ സെക്കൻഡ് അലോട്ട്മെന്റ് വന്നിട്ടില്ല അപ്പോൾ വിദ്യാർത്ഥികൾ അതിനായിട്ട് വെയിറ്റ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു മെറിറ്റ് കോട്ടയിൽ അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതായത് മുൻ അലോട്ട്മെന്റുകളിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ എവിടെ അഡ്മിഷൻ നേടണം എന്നുള്ള സംബന്ധിച്ച് വിദ്യാർത്ഥികൾ സംശയം ചോദിച്ചിട്ടുണ്ടായിരുന്നു അതായത് ടെമ്പറി അഡ്മിഷൻ എടുത്തവർ വീണ്ടും പോയി ടെമ്പറി അഡ്മിഷൻ എടുക്കണോ അല്ലെങ്കിൽ ടെംബറി അഡ്മിഷൻ എടുത്തവർക്ക് പെർമനന്റ് അഡ്മിഷൻ എടുക്കാൻ പറ്റുമോ അതുപോലെ തന്നെ നിങ്ങൾ പെർമനന്റ് അഡ്മിഷനാണോ എടുക്കുക ത് ഇതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാവിധ സംശയങ്ങളും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ വിദ്യാർത്ഥികൾ വീഡിയോ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് ഈ ഒരു സംശയങ്ങളുടെ എല്ലാ ഉത്തരങ്ങളും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ മനസ്സിലാക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് നിങ്ങൾ ഇതുവരെ നിങ്ങളുടെ റിസൾട്ട് ചെക്ക് ചെയ്തിട്ടില്ലെങ്കിൽ റിസൾട്ട് ചെക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക റിസൾട്ട് ചെക്ക് ചെയ്യാനായിട്ട് കാൻഡിഡേറ്റ് ലോഗിൻ എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത ശേഷം വിദ്യാർത്ഥികൾക്ക് ഇവിടെ നിങ്ങളുടെ അപ്ലിക്കേഷൻ നമ്പർ അതുപോലെ പാസ്വേഡ് ജില്ല എന്നിവ നൽകി ലോഗിൻ ചെയ്യുക ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻ്റിൽ അലോട്ട്മെന്റ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ കൺരാചുലേഷൻസ് യു ഹാവ് കോഡ് സെക്കൻഡ് അലോട്ട്മെന്റ് ഏത് സ്കൂളിൽ ഏത് കോഴ്സ് കോമ്പിനേഷനിലാണ് അലോട്ട്മെന്റ് കിട്ടിയിട്ടുള്ളത് എന്നുള്ള ഡീറ്റെയിൽസും അതിൽ കാണാൻ സാധിക്കുന്നതാണ് സെക്കൻഡ് അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികൾ അതിനുശേഷം നിങ്ങളുടെ ഈ ഒരു അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് സ്റ്റാറ്റസ് ഭാഗത്ത് സോറി യു ഹാവ് നോ അലോട്ട്മെന്റ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കും അലോട്ട്മെന്റ് കിട്ടിയ വിദ്യാർത്ഥികളായാലും അല്ലെങ്കിൽ കിട്ടാത്ത വിദ്യാർത്ഥികൾ ആരുന്നാലും നിങ്ങൾക്ക് ആ ഒരു പേജിൽ തന്നെ താഴെയായിട്ട് ലിങ്ക്സ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും ആ ഒരു ലിങ്ക് എന്നുള്ള ഭാഗത്ത് ആ ലിങ്ക്സ് എന്നുള്ള ഭാഗത്ത് നിങ്ങൾക്ക് കാണാൻ അവിടെ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ലിങ്ക് കാണാം അതിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് യുവർ റാങ്ക് ഡീറ്റെയിൽസ് എന്നൊക്കെയുള്ള ലിങ്ക് കാണാൻ പറ്റും അതിനോടൊപ്പം വ്യൂ സ്ലിപ്പ് അല്ലെങ്കിൽ പ്രിന്റ് അലോട്ട്മെന്റ് ലെറ്റർ എന്നിങ്ങനെ ഒരു ഓപ്ഷൻ കാണാം അപ്പോൾ നിങ്ങൾ പ്രിന്റ് അലോട്ട്മെന്റ് ലെറ്ററൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ അലോട്ട്മെന്റ് ലെറ്റർ ഡൗൺലോഡ് ചെയ്തെടുക്കുകയും അലോട്ട്മെന്റ് ലെറ്ററിനോടൊപ്പം വിദ്യാർത്ഥികൾ എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ അത് അല്ലെങ്കിൽ ഒരിജിനൽ കിട്ടിയിട്ടില്ലെങ്കിൽ അതിൻ്റെ മാർക്ക് ലിസ്റ്റ് അതുപോലെ തന്നെ നിങ്ങൾ ടി സി സ്വഭാവ സർട്ടിഫിക്കറ്റ് ഇവ ആണ് വേണ്ടത് അതുപോലെ മറ്റെന്തെങ്കിലും റിസർവേഷൻ ഉണ്ടെങ്കിൽ റിസർവേഷൻ സർട്ടിഫിക്കറ്റ് അതുപോലെ ബോണസ് പോയിൻറ്റ് സർട്ടിഫിക്കറ്റ് ടൈ ബ്രേക്ക് സർട്ടിഫിക്കറ്റ് അതുപോലെ ആധാർ കാർഡ് ഒരു കോപ്പി അതുപോലെ നിങ്ങളുടെ ഒരു ഫോട്ടോ കൂടി കയ്യിൽ കരുതുക അതുപോലെ തന്നെ നിങ്ങൾക്ക് അതുപോലെ മറ്റെന്തെങ്കിലും റിസർവേഷൻസ് ഉണ്ടെങ്കിൽ ആ ഒരു റിസർവേഷൻ്റെ ഡോക്യുമെൻറ്റുകൾ അതുപോലെ തന്നെ മറ്റെന്തെങ്കിലും ഡോക്യുമെൻസ് ഉണ്ടെങ്കിൽ അത് എന്നിവ എടുത്തുകൊണ്ട് നിങ്ങൾക്ക് അലോട്ട്മെന്റ് ലഭിച്ച സ്കൂളിൽ പോയിട്ട് നിങ്ങൾ അഡ്മിഷൻ നേടേണ്ടതാണ് അപ്പോൾ ഇനി വിദ്യാർത്ഥികൾക്ക് സംശയം ഉണ്ടാവും ആരൊക്കെയാണ് ഈ ഒരു ടെമ്പററി അഡ്മിഷൻ എടുക്കേണ്ടത് അതുപോലെ ആർക്കാണ് പെർമനന്റ് അഡ്മിഷൻ എടുക്കേണ്ടത് എന്നുള്ള കാര്യം പല വിദ്യാർത്ഥികൾക്കും സംശയം ഉണ്ടാവും തേർഡ് അലോട്ട്മെന്റ് ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ടെമ്പററി അഡ്മിഷൻ എടുക്കാനായിട്ട് സാധിക്കുന്നതാണ് ഇനി നമുക്ക് ആരൊക്കെയാണ് ഈ ടെമ്പററി അഡ്മിഷൻ എടുക്കേണ്ടത് ആരൊക്കെയാണ് പെർമനന്റ് അഡ്മിഷൻ എടുക്കേണ്ടത് എന്നുള്ളത് വിദ്യാർത്ഥികൾക്കുള്ള ഒരു സംശയമായിരിക്കും ആ ഒരു സംശയത്തിൻ്റെ ഉത്തരം നമുക്ക് നോക്കാം നിങ്ങൾക്ക് ഒന്നാമത്തെ ഓപ്ഷനിലാണ് ഈ ഒരു സെക്കൻഡ് അലോട്ട്മെന്റിൽ അലോട്ട്മെൻറ്റ് കിട്ടിയതെങ്കിൽ വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും പെർമനന്റ് അഡ്മിഷൻ എടുക്കേണ്ടത് നിർബന്ധമാണ് പെർമനന്റ് അഡ്മിഷൻ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ ഡോക്യൂമെൻറ്റുള്ളതോടൊപ്പം തന്നെ വിദ്യാർത്ഥികൾ അഡ്മിഷൻ ഫീസും അടയ്ക്കേണ്ടതായിട്ട് വരുന്നതാണ് അപ്പോൾ വിദ്യാർത്ഥികൾ അതാണ് ഈ ഒരു പെർമനൻറ്റ് അഡ്മിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒന്നാമത്തെ ഓപ്ഷൻ ആണ് കിട്ടുന്നതെങ്കിൽ മാത്രമാണ് വിദ്യാർത്ഥികൾ പെർമനന്റ് അഡ്മിഷൻ എടുക്കണം എന്നുള്ളത് നിർബന്ധമുള്ളത് ഇനി നമുക്ക് രണ്ടാമത്തെ ആ ഒരു കാര്യത്തിലേക്ക് നോക്കാം അതായത് പല കാറ്റഗറിയിൽ വിദ്യാർത്ഥികളാണ് അതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ പല സ്റ്റെപ്പുകളായിട്ട് നിങ്ങൾക്കത് കാണിച്ചു തരുന്നത് ഇനി നിങ്ങൾക്ക് ഒരു ഉദാഹരണത്തിന് ഫസ്റ്റ് അലോട്ട്മെൻറിൽ നിങ്ങൾക്ക് അഞ്ചാമത്തെ ഓപ്ഷനാണ് കിട്ടിയത് അല്ലെങ്കിൽ നമുക്ക് സെക്കൻഡ് അലോട്ട്മെൻ്റ് തന്നെ നോക്കാം സെക്കൻഡ് അലോട്ട്മെൻ്റ് നിങ്ങൾക്ക് ഒന്നാമത്തെ ഓപ്ഷനാ കിട്ടിയത് രണ്ടാമത്തെയോ അതിനു താഴെയുള്ള മറ്റേതെങ്കിലും ഓപ്ഷനാണ് നിങ്ങൾക്ക് അലോട്ട്മെൻ്റ് ആയിട്ട് കിട്ടിയത് എന്ന് കരുതുക അപ്പോൾ നിങ്ങൾക്ക് ഒരു സെക്കൻഡ് അലോട്ട്മെന്റ് അഞ്ചാമത്തെ ഓപ്ഷനാണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾക്ക് അവിടെ പോയി ടെമ്പററി അഡ്മിഷൻ എടുക്കാം അതായത് ഒന്നാമത്തെ ഓപ്ഷൻ്റെ താഴെയുള്ള അതായത് രണ്ട് മുതൽ ബാക്കി ഏതെങ്കിലും ഓപ്ഷനാണ് നിങ്ങൾക്ക് താഴെയുള്ള ഓപ്ഷനാണ് കിട്ടിയതെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ടെമ്പററി അഡ്മിഷൻ എങ്കിലും ടെമ്പററി അഡ്മിഷൻ എടുക്കാവുന്നതാണ് ആ ഒരു കോഴ്സ് നിങ്ങൾക്ക് അവിടെ ആ ഒരു കോഴ്സ് തന്നെ മതി എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ടെമ്പററി അഡ്മിഷൻ പോകാൻ വേണമെങ്കിൽ പെർമനന്റ് അഡ്മിഷൻ നേടാവുന്നതാണ് അത് നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങൾക്ക് ടെമ്പറി അഡ്മിഷൻ വേണോ അല്ലെങ്കിൽ പെർമന്റ് അഡ്മിഷനോ വേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ലഭിച്ച അലോട്ട്മെന്റ് നിങ്ങൾ തൃപ്തരാണെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ അവിടെ ടെമ്പറി അഡ്മിഷൻ എടുക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യ തൃപ്തർ അല്ലെങ്കിൽ ടെമ്പറി അഡ്മിഷൻ എടുക്കാം അത് ആ ഒരു കോഴ്സ് തന്നെ മതി എന്നാണെങ്കിൽ നിങ്ങൾക്ക് പെർമനന്റ് അഡ്മിഷൻ നേടാവുന്നതാണ് ആവശ്യമുള്ള വിദ്യാർത്ഥികൾക്ക് ഹയർ ഓപ്ഷൻസ് റിമൂവ് ചെയ്യുന്നതിനും അവസരമുണ്ട് ഇനി നമുക്ക് അടുത്ത രീതി നോക്കാം അതായത് അടുത്ത കാറ്റഗറിയിലുള്ള വിദ്യാർത്ഥികൾ അതായത് ഫസ്റ്റ് അലോട്ട്മെൻറിൽ ഒന്നാമത്തെ ഓപ്ഷൻ നിങ്ങൾക്ക് കിട്ടിയത് അതായത് ഫസ്റ്റ് അലോട്ട്മെന്റ് ഒന്നാമത്തെ ഓപ്ഷനാണ് നിങ്ങൾക്ക് കിട്ടിയത് നിങ്ങൾ നിങ്ങളവിടെ ടെമ്പറി ആയിട്ടോ അല്ലെങ്കിൽ പെർമനന്റ് ആയിട്ടോ അഡ്മിഷൻ എടുത്തിട്ടുണ്ടായിരുന്നു ഹയർ ഓപ്ഷൻസ് നിങ്ങൾക്ക് ഉണ്ടായിരുന്നു ഈ ഒരു സെക്കൻഡ് അലോട്ട്മെന്റിൽ പുതിയൊരു ഓപ്ഷനിലേക്ക് അലോട്ട്മെന്റ് കിട്ടി എന്ന് കരുതുക ഒരു ഉദാഹരണത്തിന് രണ്ടാമത്തെ ഓപ്ഷനിലാണ് സെക്കൻഡ് അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് രണ്ടാമത്തെ ഓപ്ഷനിലേക്ക് അലോട്ട്മെന്റ് കിട്ടി എന്ന് കരുതുക അപ്പോൾ നിങ്ങൾക്ക് പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന കാര്യമാണ് ആദ്യം അലോട്ട്മെന്റ് ലഭിച്ചിരുന്ന അഞ്ചാമത്തെ ഓപ്ഷൻ നിങ്ങൾക്ക് അതായത് മുൻപ് ഫസ്റ്റ് അലോട്ട്മെന്റ് കിട്ടിയ ഓപ്ഷനിൽ അവിടെ പെർമനന്റ് അഡ്മിഷൻ എടുക്കാൻ എന്നുള്ളത് അതൊരിക്കലും സാധിക്കുന്നതല്ല കാരണം നിങ്ങൾക്ക് ഒരു സ്കൂളിൽ അലോട്ട്മെൻറ്റ് കിട്ടുന്ന സമയത്ത് മുൻപ് ലഭിച്ച ആ ഒരു സീറ്റ് നഷ്ടപ്പെടും അതായത് നിങ്ങൾക്ക് രണ്ടാമത്തെ ഓപ്ഷനിൽ ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടിയത് അതായത് സെക്കൻഡ് അലോട്ട്മെന്റിൽ പുതിയൊരു ഓപ്ഷൻ അലോട്ട്മെൻറ്റ് കിട്ടിയെന്ന് കരുതുക അപ്പോൾ അങ്ങനെ കിട്ടിയ സമയത്ത് അതിന് താഴെ മറ്റ് ഓപ്ഷൻസ് ക്യാൻസൽ ചെയ്യപ്പെടും അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നിങ്ങൾക്ക് മുൻപ് ലഭിച്ച ആ ഒരു അലോട്ട്മെൻറ്റ് നഷ്ടപ്പെടും അപ്പോൾ നിങ്ങൾക്ക് പുതുതായിട്ട് ഏത് സ്കൂളിലാണോ അലോട്ട്മെൻറ്റ് കിട്ടിയത് ആ ഒരു സ്കൂളിൽ നിങ്ങൾക്ക് ഒന്നാമത്തെ ഓപ്ഷൻ അല്ല എന്നാണെങ്കിൽ ടെമ്പർ അഡ്മിഷനും ഒന്നാമത്തെ ഓപ്ഷൻ ആണെങ്കിൽ പെർമനന്റ് അഡ്മിഷനും എടുക്കാം ആവശ്യമുള്ള വിദ്യാർത്ഥികൾക്ക് പെർമനന്റ് അഡ്മിഷൻ അതായത് ഇപ്പോൾ ലഭിച്ച ഓപ്ഷനിൽ അഡ്മിഷൻ എടുക്കാം സാധിക്കുന്നതാണ് ഇനി അടുത്തൊരു സംശയമായിരിക്കും വിദ്യാർത്ഥികൾക്ക് ഫസ്റ്റ് അലോട്ട്മെന്റിൽ അഞ്ചാമത്തെ ഓപ്ഷൻ അലോട്ട്മെന്റ് കിട്ടിയാൽ ഇവിടെ നിങ്ങൾ ടെമ്പറി ആയിട്ടോ അല്ലെങ്കിൽ പെർമനന്റ് ആയിട്ടോ അഡ്മിഷൻ എടുത്തു പക്ഷേ ഹയർ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സെക്കൻഡ് അലോട്ട്മെന്റ് വന്നപ്പോൾ നിങ്ങൾക്ക് എവിടെയും അലോട്ട്മെന്റ് കിട്ടിയിട്ടില്ല എന്ന് കരുതുക അതായത് മുൻപ് ലഭിച്ച അതേ സെയിം ഓപ്ഷൻ തന്നെ അതായത് ചില വിദ്യാർത്ഥികൾക്കാണെങ്കിൽ ആ ഒരു സെയിം സ്കൂളിൽ തന്നെ സെയിം കോഴ്സിലേക്ക് അതായത് മറ്റൊരു കോഴ്സിലേക്ക് മാറ്റം ലഭിച്ചിട്ടുണ്ടാവും അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ പോയിട്ട് ടെമ്പററി അഡ്മിഷൻ വീണ്ടും എടുക്കേണ്ടതായിട്ടുണ്ട് ആ ഒരു കാര്യം കൂടി നമുക്ക് നോക്കാം അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ ഫസ്റ്റ് അലോട്ട്മെൻ്റ് അഞ്ചാമത്തെ ഓപ്ഷനാണ് നിങ്ങൾക്ക് കിട്ടിയത് അവിടെ നിങ്ങൾ ടെമ്പററി അഡ്മിഷൻ എടുത്തിട്ടുണ്ട് ഇനി ഹയർ ഓപ്ഷൻസ് അതായത് ഈ ഒരു അലോട്ട്മെന്റ് വന്ന സമയത്ത് എവിടെയും നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ല ആദ്യം ലഭിച്ച സെയിം സ്കൂളും സെയിം കോഴ്സും തന്നെയാണ് അതായത് സെയിം സ്കൂളും സെയിം കോഴ്സും അതുപോലെ സെയിം ഓപ്ഷൻ നമ്പറുമാണ് ഉള്ളത് അതായത് കോഴ്സ് ഒന്നും ചേഞ്ച് വന്നിട്ടില്ല അതുപോലെ സ്കൂളും ചേഞ്ച് ആയിട്ടില്ല ഒന്നും ചെയ്ഞ്ച് ആയിട്ടില്ല മുൻപത്തെ അതേ അലോട്ട്മെൻറ്റ് തന്നെയാണ് എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ഈ ഒരു ടെമ്പററി അഡ്മിഷനെ വേണമെങ്കിൽ പോയിട്ട് നിങ്ങൾക്ക് സ്കൂളിൽ പോയിട്ട് പെർമനന്റ് അഡ്മിഷൻ ആക്കാം അത് പെർമനന്റ് അഡ്മിഷൻ എടുക്കാം അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തേർഡ് അലോട്ട്മെൻറ്റിന് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ അവിടെ ടെമ്പററി അഡ്മിഷൻ തന്നെ തുടരാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് നേരത്തെ പല വിദ്യാർത്ഥികൾ ചോദിച്ച കാര്യമാണ് വീണ്ടും സ്കൂളിൽ പോയിട്ട് ടെമ്പററി അഡ്മിഷൻ എടുക്കേണ്ടതുണ്ടോ എന്നുള്ളത് ഓൾറെഡി നിങ്ങൾ ആ ഒരു സ്കൂളിൽ ടെംപററി അഡ്മിഷൻ എടുത്ത ഒരു വിദ്യാർത്ഥി ആണ് നിങ്ങൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റ് വന്നപ്പോൾ പുതിയൊരു സ്കൂളിലോ അല്ലെങ്കിൽ മറ്റൊരു സെയിം സ്കൂളിലെ മറ്റൊരു കോഴ്സിലേക്കോ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ല നിങ്ങൾക്ക് മുൻപ് ലഭിച്ച അതേ സ്കൂളും അതേ കോഴ്സും തന്നെ ഒരു മാറ്റവും ഇല്ലാതെ തന്നെയാണ് ഉള്ളതെങ്കിൽ അത് അതുപോലെ ആ ഒരു ഓപ്ഷനും മാറിയിട്ടില്ല എങ്കിൽ നിലവിലെ സ്കൂളിൽ ടെമ്പററി ആയിട്ട് തന്നെ തുടരാം ടെമ്പററി അഡ്മിഷൻ എടുക്കുന്ന വിദ്യാർത്ഥികൾ വീണ്ടും സ്കൂളിൽ പോയിട്ട് ടെമ്പറിയ അഡ്മിഷൻ എടുക്കേണ്ടതില്ല കാരണം ഓൾറെഡി നിങ്ങൾക്ക് ടെമ്പററി അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ട് ഇനി അതേസമയം രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് സെയിം സ്കൂളിൽ തന്നെ ഇപ്പോൾ ടെമ്പററി അഡ്മിഷനാണ് നിങ്ങൾ ഫസ്റ്റ് അലോട്ട്മെന്റ് കിട്ടിയ സമയത്ത് നിങ്ങൾ നേടിയിട്ടുണ്ടായിരുന്നത് എന്നാൽ നിങ്ങളുടെ മൂന്നാമത്തെ ഓപ്ഷൻ സെയിം സ്കൂളിൽ തന്നെ മറ്റൊരു കോഴ്സിലേക്കാണ് അത് മറ്റൊരു കോഴ്സിലേക്കാണ് നിങ്ങൾക്ക് അലോട്ട്മെന്റ് കിട്ടുന്നതെങ്കിൽ ഇതേ രീതിയിലുള്ള നിങ്ങൾ നേരിട്ട് പോയിട്ട് അത് അവരുടെ ടെമ്പററി അഡ്മിഷൻ എടുക്കുകയും ആവശ്യമെങ്കിൽ പെർമനന്റ് അഡ്മിഷൻ നേടാം നിങ്ങൾക്ക് ടെമ്പററി അഡ്മിഷൻ എടുത്തുകൊണ്ട് നിങ്ങൾക്ക് അവിടെ അടുത്ത അലോട്ട്മെന്റ് ആയിട്ട് വെയിറ്റ് ചെയ്യാവുന്നതാണ് അതായത് നിങ്ങൾക്ക് സെയിം സ്കൂളിൽ സെയിം കോഴ്സ് തന്നെയാണ് അതായത് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടിയ സെയിം കോഴ്സ് തന്നെ ഒരു മാറ്റമില്ലാതെ സെയിം സ്കൂളിൽ തന്നെയാണ് കിട്ടിയത് അതായത് നോ ചേഞ്ച് ആണ് വന്നിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ഒരു മാറ്റവും വന്നിട്ടില്ല അതുപോലെ സെയിം ഓപ്ഷൻ തന്നെയാണ് ഫസ്റ്റ് അലോട്ട്മെന്റ് കിട്ടിയ ഓപ്ഷൻ തന്നെയാണ് സെക്കൻഡ് അലോട്ട്മെന്റിലും ഉള്ളത് അവിടെ നിങ്ങൾ ടെമ്പറി അഡ്മിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ വീണ്ടും പോയിട്ട് ടെമ്പററി അഡ്മിഷൻ എടുക്കേണ്ടതില്ല ആവശ്യമുള്ള വിദ്യാർത്ഥികൾക്ക് വേണമെങ്കിൽ പെർമനന്റ് അഡ്മിഷൻ എടുക്കാവുന്നതാണ് അതുപോലെ തന്നെ ആ ഒരു മുൻപ് ലഭിച്ച സെയിം സ്കൂളിൽ മറ്റൊരു കോഴ്സിലേക്ക് മറ്റൊരു കോഴ്സ് എന്ന് പറയുമ്പോൾ അതൊരു മറ്റൊരു ഓപ്ഷൻ ഓപ്ഷനായിരിക്കും അലോട്ട്മെന്റ് ആയിട്ടുണ്ടാവുക അപ്പോൾ അങ്ങനെ മറ്റൊരു ഓപ്ഷനിലേക്കാണ് കിട്ടുന്നതെങ്കിൽ മാത്രം വിദ്യാർത്ഥി ിൽ വീണ്ടും ആ സ്കൂളിൽ പോയിട്ട് ടെമ്പററി അഡ്മിഷൻ വീണ്ടും എടുക്കുക അതുപോലെ തന്നെ ആവശ്യമുള്ളവർ പെർമനന്റ് അഡ്മിഷൻ നേടണം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുന്ന കരുതുന്നു അപ്പോൾ ഒരു ഉദാഹരണത്തിൽ നമുക്ക് വീണ്ടും ആ ഒരു കാര്യം തന്നെ നോക്കാം ഇത് ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെന്റിൽ അഞ്ചാമത്തെ ഓപ്ഷനാണ് ഫസ്റ്റ് അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് കിട്ടിയത് അഞ്ചാമത്തെ ഓപ്ഷനാണ് നിങ്ങൾ അവിടെ പോയിട്ട് ടെമ്പററി അഡ്മിഷൻ എടുത്തിട്ടുണ്ട് സെക്കൻഡ് അലോട്ട്മെന്റ് വന്നപ്പോൾ സെയിം അഞ്ചാമത്തെ ഓപ്ഷനും സെയിം സ്കൂളും സെയിം കോഴ്സും തന്നെയാണ് ഒരു മാറ്റവും വന്നിട്ടില്ല അലോട്ട്മെന്റ് സ്റ്റാറ്റസ് നോ ചേഞ്ച് എന്നാണുള്ളത് അപ്പോൾ അങ്ങനെ ഒരു മാറ്റവും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ ടെമ്പററി ആയിട്ട് തന്നെ തുടരാം ആ ഒരു ടംബറി അഡ്മിഷൻ ആയിട്ട് വിദ്യാർത്ഥികൾ വീണ്ടും സ്കൂളിൽ പോയിട്ട് ടെമ്പറി എടുക്കേണ്ടതില്ല കാരണം ഓൾറെഡി ടെമ്പർ അഡ്മിഷൻ ഉണ്ട് നിങ്ങൾക്ക് തേർഡ് അലോട്ട്മെന്റ് ആയിട്ട് വെയിറ്റ് ചെയ്യാം ആവശ്യമുള്ള വിദ്യാർത്ഥികൾക്ക് ആ ഒരു ടെമ്പർ അഡ്മിഷനെ വേണമെങ്കിൽ പോയിട്ട് പെർമനന്റ് ആയിട്ട് എടുക്കാവുന്നതാണ് അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് ഈ ഒരു തേഡ് അലോട്ട്മെന്റ് വെയിറ്റ് ചെയ്യാം അതായത് ടെമ്പറി അഡ്മിഷനെ തന്നെ തുടർന്ന് നിങ്ങൾക്ക് തേർഡ് അലോട്ട്മെന്റ് ആയിട്ട് വെയിറ്റ് ചെയ്യാം അതിനുശേഷം നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ ടെമ്പററി അഡ്മിഷൻ എടുത്ത് തേർഡ് അലോട്ട്മെന്റ് ശേഷം മാത്രമേ വിദ്യാർത്ഥി പെർമനന്റ് അഡ്മിഷൻ എടുക്കേണ്ടതുള്ളൂ ഇനി അതേസമയം സെക്കൻഡ് അലോട്ട്മെന്റിൽ സെയിം സ്കൂൾ തന്നെ മറ്റൊരു ഓപ്ഷൻ കിട്ടുകയാണെങ്കിൽ അതായത് ആ മറ്റൊരു കോഴ്സിലേക്ക് അലോട്ട്മെന്റ് കിട്ടുന്ന സമയത്ത് ആ ഒരു ഓപ്ഷൻ നമ്പർ മാറും അപ്പോൾ അങ്ങനെ മാറുകയാണെങ്കിൽ അതായത് മറ്റൊരു ഓപ്ഷനിലേക്ക് അലോട്ട്മെന്റ് കിട്ടുകയാണെങ്കിൽ മാത്രമാണ് വിദ്യാർത്ഥികൾ ഈ രീതിയിൽ പോയിട്ട് വീണ്ടും പോയിട്ട് ടെമ്പറി അഡ്മിഷൻ എടുക്കേണ്ടത് നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെന്റ് കിട്ടിയ സെയിം ഓപ്ഷൻ തന്നെ ഒരു മാറ്റവും ഇല്ലാതെ സെയിം ഓപ്ഷൻ തന്നെയാണ് ഇപ്പോഴും ഉള്ളത് എങ്കിൽ നിങ്ങൾ പ്രത്യേകിച്ച് വീണ്ടും പോയിട്ട് ടെംപററി അഡ്മിഷൻ എടുക്കേണ്ട ആവശ്യമില്ല ആവശ്യമുള്ള വിദ്യാർത്ഥികൾക്ക് വേണമെങ്കിൽ പെർമനന്റ് അഡ്മിഷൻ പോയിട്ട് എടുക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു ആരൊക്കെ ടെമ്പറി അഡ്മിഷൻ എടുക്കണമെന്നുള്ളത് ഫസ്റ്റ് ഓപ്ഷൻ ലഭിച്ച വിദ്യാർത്ഥികൾ പെർമനന്റ് അഡ്മിഷനും അതുപോലെ ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെന്റിൽ ഒരു കോളേജ് ഒരു സ്കൂളിൽ കിട്ടി അതിന് സെക്കൻഡ് അലോട്ട്മെന്റിൽ മറ്റൊരു ഓപ്ഷനിലേക്ക് അലോട്ട്മെന്റ് കിട്ടി നിങ്ങൾക്ക് ഇപ്പോൾ ലഭിച്ച ആ ഒരു സ്കൂളും നിങ്ങളുടെ ഡോക്യുമെന്റ്സ് ഒക്കെ വാങ്ങിച്ചുകൊണ്ട് അവർ പുതുതായിട്ട് കിട്ടിയിട്ടുള്ള സ്കൂളിലേക്കോ അല്ലെങ്കിൽ സെയിം സ്കൂളിലെ മറ്റൊരു കോഴ്സിലേക്കോ നിങ്ങൾ പോയിട്ട് ടെമ്പറിയോ അല്ലെങ്കിൽ പെർമനന്റ് പെർമനൻ്റായിട്ടോ അഡ്മിഷൻ എടുക്കാവുന്നതാണ് സെയിം സ്കൂളിൽ തന്നെ ഫസ്റ്റ് അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ച സമയത്ത് വിദ്യാർത്ഥികൾക്ക് ടെമ്പററി അഡ്മിഷൻ എടുത്തിട്ടുണ്ടായിരുന്നു ഈ ഒരു സെക്കൻഡ് അലോട്ട്മെന്റിലും സെയിം സ്കൂളിൽ തന്നെ ഒരു ഓപ്ഷൻ ചേഞ്ച് വന്നിട്ടില്ല അതുപോലെ കോഴ്സ് മാറിയിട്ടില്ല ഒന്നും മാറിയിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് അവിടെ ടെമ്പററി ആയിട്ട് തന്നെ തുടരാം എന്നാൽ വിദ്യാർത്ഥികൾക്ക് ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ പെർമനന്റ് അഡ്മിഷനും എടുക്കാവുന്നതാണ് അതുപോലെ ആദ്യമായിട്ട് അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് ഒന്നാമത്തെ ഓപ്ഷനാണ് കിട്ടുന്നതെങ്കിൽ പെർമനന്റ് അഡ്മിഷനും രണ്ടാമത്തെ ഓപ്ഷനും അതിന് താഴെയുള്ളതോ മറ്റോ ആണ് കിട്ടുന്നതെങ്കിൽ തേർഡ് അലോട്ട്മെന്റ് വരെ ടെംപററി അഡ്മിഷന് തുടരാവുന്നതാണ് ടെമ്പററി അഡ്മിഷന് പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾ ഫീസൊന്നും നൽകേണ്ടതില്ല അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക